എന്റെ ചിരിയല്ലേ അത്? ഞാൻ ചിരിക്കേണ്ട ചിരിയല്ലേ അത്? എനിക്ക് ആകെപ്പാട് ഇതിൽ നേട്ടമുള്ള ഈ ചിരിയല്ലേ ഉള്ളത്? എന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്ക. ആ എക്കോ ടൂറിസത്തിന് ആ സെക്യൂരിറ്റിയെ പോലെ ഉണ്ട്. ചേട്ടാ അത് അങ്ങനെയല്ല. എങ്ങനെയല്ല? അല്ല എങ്ങനെയല്ല എന്നാണ് നിങ്ങൾ പറയണേ? ഒരു ആർട്ടിസ്റ്റിനെ ഇവിടെ കൊണ്ടിട്ട് നിങ്ങൾ എന്ത് നിങ്ങൾ കളിയാക്കണം? നിങ്ങളെ സ്ക്രിപ്റ്റ് കൊണ്ട് വായിച്ച സമയത്ത് ഇതില്ലായിരുന്നല്ലോ. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലായി. ആദ്യം ഞാൻ ഇവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയ സമയം നിങ്ങൾ എന്നെ കളിയാക്കി. രണ്ടാമത് നായിക എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടിട്ട് നിങ്ങൾ എന്നെ കളിയാക്കി. പിള്ളേരല്ലേ? ഏത് പിള്ളേരാണ്? നിങ്ങൾക്ക് പിള്ളേർ കളിക്കാനുള്ള ഞാൻ പിള്ളേരാണെങ്കിൽ പണിക്കിറങ്ങരുത്. ഒന്നും ശരിയല്ല ചേട്ടാ. ചേട്ടാ ഇത്തവണത്തേക്ക് ക്ഷമിക്കുക ചേട്ടാ. ഇടേ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, ഒരു കലാകാരൻ്റെ അടുത്തും അങ്ങനെ ചെയ്യരുത്. ചേട്ടാ അടുത്ത സെറ്റപ്പ് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. ഒരു അവത്തം പറ്റിയില്ല ചേട്ടാ, പ്ലീസ് ചേട്ടാ ക്ഷമിക്കുക. എന്തെങ്കിലും ചെയ്യും, ഏതെങ്കിലും വന്നു പോയില്ലേ? ആക്ഷൻ. കയ്യും കഴിക്കുന്നല്ല, ഈ ഗതയൊന്നും പിടിക്കാൻ ആരുമില്ലടേ. ഒരു സൂപ്പർ സ്റ്റാറിനെയാണ് ഇവിടെ കൊണ്ടിട്ട് അവന്മാർ വലിച്ചഴിക്കുന്നത്. ഇവിടെ ആർട്ടിലാരും ഇല്ലടാ. അവിടെ നിനക്ക് എപ്പോഴും ഇത് തന്നെയാണ് പണി. എന്നാ പിടി, ഇതാ ഇതിന്ന് ഈ ഫെഡറൽ ബാങ്കിൽ കൊണ്ടുപോയി അവിടെ 3.5 പലിശ വെച്ച് കിട്ടും. കിഴങ്ങ് ഇവിടെ അല്ല, ജുബ്ബയിട്ടൊരു കിഴങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നില്ലേ? നൂഡിൽസും ഫ്രൈഡ് റൈസും കഴിച്ച് നടന്നത് ഞാനാണ്. ആ കിഴങ്ങും കാന്താരിയും കഴിക്കും. ഐ ഡോണ്ട് ലൈക്ക് ദിസ്. അതെനിക്ക് കിട്ടില്ല. എടാ എവക്ക്, എടാ എനിക്ക് കൊടുത്താടാ, എനിക്ക് കിട്ടില്ല. ഒളയാ, ഞാൻ ഈ വണ്ടി ഓടിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല മച്ചാനെ. ഇത് ഏതാ ഈ വണ്ടി? നിന്റെ പേരെന്തരെന്ന് പറഞ്ഞത്? ബെൻ സൂര്യൻ. എടാ മരയോ തിരുണ്ടായവനെ, ഇതാണ് ബെൻസ്. ഇതായിരുന്നോ ബെൻസ്? യേശുവിന്റെ നാമത്തിൽ ഈ ആഹാരം തന്നവർക്ക് എല്ലാവിധ നന്മയും വരട്ടെ. എന്റെ അരമുറി തേങ്ങയും ചെറുവ എന്നുള്ള പടത്തിലെ പാട്ട് കേട്ടോ, സൂപ്പർ അല്ലേ? ആണോ? ഞാൻ വന്ന സമയത്തെ കേൾപ്പിക്കണമെന്ന് കണക്കാക്കിയതാണ്. പടം ഇറങ്ങിയില്ല അനുമ്പ പാട്ട് ഹിറ്റാ. ഇതെടുത്ത് വെക്കാല്ലേ ചെവിയില്, ചില കേൾക്കാൻ പറ്റും. ചേട്ടാ എന്താ കൂടാ, ഇതെടുത്ത് വെക്കും. സൂപ്പർ പാട്ടല്ലേ അത് ചേട്ടാ? ഇപ്പൊ തന്നെ ഹിറ്റാണ്. ഇപ്പൊ സമ്മതിക്കില്ല, പോടാ. എന്റെ പൊന്നു കദൂരി, നമ്മള് കപ്പം കൂട്ടിക്കാണ് വന്ന. അത് നിന്റെ അച്ഛന്റെ പരിടത്തിൽ നിന്നല്ലേ, എസ്ഐയുടെ പരിടത്തിൽ നിന്നാണ്. അണ്ണാ എനിക്കിവിടെ തിന്നാളാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്നെ കൊണ്ട് ഗോതമ്പ് തീറ്റിക്കണോ? അല്ലടാ, അന്ന് ശാന്തര അവിടെ കപ്പം മുട്ടിക്കാൻ പോയി, അങ്ങനെ എന്നെ പിടിച്ചിട്ട് ഇടിച്ച് എന്റെ കണ്ണി കൂടെ പൊന്നീച്ച പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ തോങ്ങി വെച്ചിരുന്ന ഒരു പേടി. ഇതാകുമ്പോ നൈസ് പണി. അറ്റാക്ക്. എന്തോന്നാണ് നീ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ കിടന്ന് തോന്നണത്? ഞാൻ താണ്ടെ പുഴുതെടുത്തല്ലോ. ഈ പെരിച്ചായി എന്നെ കൊണ്ട് ഗോതമ്പുണ്ട് തീറ്റിപ്പിക്കും. അണ്ണാ നമ്മളിത് എങ്ങനെ കൊണ്ടുപോകണ? അതിനല്ലടാ ഈ കളിക്കടവ്. അണ്ണ ഇതിലൊന്നും ഇത് കൊള്ളത്തിലാണ്. ഓ എസ്ഐയുടെ കിഴങ്ങെന്ന് പറഞ്ഞൊരു കാര്യമല്ലേ, നല്ല വെയിറ്റടേ.
അങ്ങനെ രണ്ട് മാരണങ്ങൾ ഒഴിവായി. എടേ തങ്കച്ചാണ്ടെ നായയും വിളി. അണ്ണാ അണ്ണാ റെഡി റെഡി നമ്മ തുടങ്ങാം തുടങ്ങാം തുടങ്ങാം. റെഡി 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 അണ്ണാ പോയെന്നാ പോയി. അങ്ങേരണ്ട് നായികയെ കൊണ്ടുപോയി. പണ്ട് ഇതുപോലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് എൻ്റെ കൂടെ ഇറങ്ങി വന്ന പെങ്കൊച്ചാണ് നമ്മൾ അഭിഷേക് ബച്ചൻ്റെ ഭാര്യ ഐശ്വര് റായ്. വിദുര തങ്കച്ച് ബെൻസ് കുരിയച്ച് ഒരു കിഴങ്ങ് മണിച്ച് അവൻ്റെ ഒരു വാച്ച് അവസാനം പടക്കക്കട ഹവാഹുദ കൊച്ചിൻ്റെ കമ്മൽ കൊച്ചിൻ്റെ മാല ഭാര്യയുടെ അരഞ്ഞാണം ഭ്രാന്താടാ കയ്യിരിക്കുന്ന പൈസ നീ ഒറ്റ പൈസ മൊത്തം പോയത് ഇതുമല്ല പാവപ്പെട്ടവരാ കിട്ടിട്ട്.